Hello, Assalamualaikum. Ellavarkkum nammude channel-ilekku swagatham. Nammal innu vannittulla vishayam endanu vachal ippo ekadesham oru aazhchayil koodalayittu nalla mazhayanu alle ivide nannayittu mazha peyyunnundu ṭo. പകലും രാത്രിയും ഒക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളെ ഈ കോഴി ഫാമുള്ളവർക്ക് അല്ലെങ്കിൽ കോഴിക്കോട്ടിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ഒരു ദുർഗന്ധം വരും. നമ്മുടെ ഈ കാഷ്ടത്തിൻ്റെ സ്മെല്ല് വരും. അപ്പം നമുക്ക് അയൽവാസികളൊക്കെ ഉണ്ട്, അടുത്തൊക്കെ വീടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഈ സ്മെല്ല് വരുമ്പോൾ ചിലർ കംപ്ലൈൻറ്റ് പറയും, ചിലപ്പോൾ നമ്മളോട് കംപ്ലൈൻറ്റ് പറയും, ചിലപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോയി പരാതിപ്പെടുകയൊക്കെ ചെയ്യില്ല. അപ്പം നമുക്ക് ആ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവില്ലാതെ നമുക്ക് ഇത് സ്ഥിരമായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്മെല്ല് മഴക്കാലത്ത് പ്രത്യേകിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ലില്ലാതെ നമുക്ക് നല്ല രീതിയിൽ, നമ്മൾ കോഴി വളർത്തുന്നുണ്ടെന്ന് അറിയാത്ത രീതിയിൽ, നല്ല സ്മെല്ലില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യണമെന്നാണ് ഇന്ന് പറയുന്നത്. നമുക്ക് പൈസയൊന്നും ചിലവില്ല, കുറച്ച് പണിയെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്മെല്ലില്ലാതെ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കിപ്പോൾ ഏകദേശം നമ്മുടെ കോഴികളൊക്കെ സെയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് കോഴികളേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തുറന്ന് വിടുന്നില്ല. കാരണം ഇപ്പം മഴയുണ്ട്, പിന്നെ നമ്മുടെ ഫാമിൻ്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന നെറ്റൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്, കേട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് അതൊക്കെ നേരാക്കിയിട്ട് പുറത്ത് വിടാമെന്ന് പറഞ്ഞിട്ട് വിടുന്നില്ല. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കൂട്ടിലിട്ട് വളർത്തുന്നവരല്ല, രാവിലെ തുറന്ന് വിടും വൈകുന്നേരം അടയ്ക്കുന്നവരാണ്. കുഞ്ഞുങ്ങളെ മാത്രമേ കൂട്ടിലിട്ട് വളർത്താറുള്ളൂ. പക്ഷെ ചിലവർ ഫുൾ ടൈം കൂട്ടിലിടുന്നവരായിരിക്കും, ചിലപ്പോൾ കുറച്ച് നേരത്തിന് വൈകുന്നേരം ഒരു മണിക്കൂറിനൊക്കെ വെളിയിൽ വിടുന്നവരായിരിക്കും. അങ്ങനെ ഫുൾ ടൈം കൂട്ടിലിട്ട് വളർത്തുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടിലിടുന്ന വിറക് ചീലിൻ്റെ പൊടിയാണ്, നമ്മൾ ഈ അർക്കപ്പൊടിൻ്റെ ഒക്കെ പോലെ തന്നെ നമ്മൾ മരമൊക്കെ ഫർണിച്ചറൊക്കെ ഉണ്ടാകുമ്പോൾ ചീവി എടുക്കില്ല, അതിൻ്റെ ഒരു പൊടി നിങ്ങൾ കൂട്ടിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എൻ്റെ കാണാത്തവരാണെങ്കിൽ എൻ്റെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് ആ പൊടിയാണ് നമ്മൾ ഇടുന്നത്. ആ പൊടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ 3 ദിവസത്തിൽ നിർബന്ധമായിട്ട് മാറ്റണം. ഒന്നാമത് മഴക്കാലമാണ്, മഴക്കാലമാകുമ്പോൾ ഈ കാഷ്ടം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ കോഴിക്കൂട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്ന വെള്ളം പാത്രം തട്ടി മറിയാത്ത പോലത്തെ പാത്രം വെക്കുക, ഒന്നില്ലെങ്കിൽ നിപ്പിളുകൾ പോലെ വെക്കുക. നമ്മളിവിടെ വെള്ളം കുപ്പിയിലാണ് നിപ്പിൾ വെക്കുന്നത്. അതും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക വീഡിയോയിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ വെക്കുന്ന ബോട്ടൽ എങ്ങനെയാണ്. ഒരുപാട് ചിലവോ ഒരുപാട് കാശൊന്നും ഇല്ല. നമ്മൾ സാധാ കടയിൽ നിന്ന് മേടിക്കുന്ന, നമ്മൾ ഇപ്പോൾ പെപ്സി മിനണ്ടൊക്കെ വാങ്ങിച്ച കുപ്പികളുണ്ടാവില്ല, ആ കുപ്പി എടുക്കാം. അതുപോലെ തന്നെ ഈ നിപ്പിളിന് എന്തോ 10 രൂപേൻ്റെ ഉള്ളിൽ എന്താണ് വില വരുന്നത്. അപ്പം അങ്ങനത്തെ വാങ്ങിച്ചിട്ട് നിങ്ങൾ വെള്ളം ബോട്ടിൽ വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ നിങ്ങളുടെ കൂടിൻ്റെ ഉള്ളിൽ വെള്ളം പോയി വൃത്തികേടാവില്ല. ഈ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ കാഷ്ടത്തിൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളിതിപ്പോൾ രാവിലെ തുറന്ന് വിട്ട് വൈകുന്നേരം കൂട്ടിൽ കയറ്റുന്നവരാണെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾ കൂട് ക്ലീൻ ചെയ്താൽ മതി. അങ്ങനെ കൂട് വല്ലാതെ വൃത്തികേടൊന്നും ആയിട്ടില്ല, ഇനി സ്മെല്ല് വരും എന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാരമുണ്ടല്ലോ, ചാരം നിങ്ങളുടെ ആ പൊടിൻ്റെ കൂടെ മിക്സ് ചെയ്തിടുക. ഫസ്റ്റ് ദിവസം മുതൽ വേണമെങ്കിൽ മിക്സ് ചെയ്തിടുക, അല്ലെങ്കിൽ ഇടയിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ചാരം മിക്സ് ചെയ്താൽ സ്മെല്ല് വരില്ല കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്മെല്ല് വരില്ല കോഴികൾക്ക്. നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരമാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കൂടിൻ്റെ അടിയിൽ, ഇപ്പം നെറ്റിൻ്റെ കൂടുള്ളവരാണെങ്കിൽ നെറ്റിൻ്റെ കൂടിൻ്റെ അടിയിൽ നമ്മൾ മണ്ണുണ്ടാവുമല്ലോ, അതിലും കുറച്ച് ചാരം വിതറി കൊടുക്കുക. അങ്ങനെ ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ, പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന കൂട് കണ്ടോ, അതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കൂട് കാണുന്നുണ്ടാവില്ലായിരിക്കും, അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ മണലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം മഴക്കാലത്ത് അവർക്ക് അതിൻ്റെ അടിയിൽ വന്ന് നിൽക്കാനായിട്ടും, പിന്നെ നമ്മൾ തീറ്റ പുറത്ത് നമ്മൾ തുറന്ന് വിട്ടിട്ട് വളർത്തുന്ന കോഴികളാണല്ലോ, അപ്പോൾ അവർക്ക് തീറ്റ തിന്നാനായിട്ട് നമ്മൾ അതിൻ്റെ അടിയിലാണ് കൊണ്ടുവെക്കുന്നത് കേട്ടോ. മഴക്കാലത്ത് അവർക്ക് തീറ്റ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ തീറ്റ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം നനയാത്ത ഭാഗത്തുകൾ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. അപ്പോൾ സ്മെല്ല് വരാതിരിക്കാൻ നമ്മളിവിടെ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, കൂട് നനയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്, നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ പൊടി കൂട് വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ നല്ലതുപോലെ ചാരിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്മെല്ല് വരില്ല. നമ്മൾ ഇതാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ആഴ്ചയിൽ ഒരുക്കി ഇതുപോലെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഫാമിൽ ഒരു തരത്തിലുള്ള ദുർഗന്ധം ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ കോഴി വളർത്താനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ കൂടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ കൂട് നമ്മൾ 2 അടുക്കായിട്ട് കൂട് വയ്ക്കുമ്പോൾ ഈ കൂടിൻ്റെ അടിയിൽ കാഷ്ടം വീണിട്ടോ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ പൊടി വീണിട്ടോ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കെട്ടി നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്നരാടെ നമ്മൾ പോയിട്ട് ക്ലീൻ ചെയ്യാം, മെയിനായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ കൂടിൻ്റെ താഴെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഈ അറ്റത്തുള്ള കൂടിൻ്റെ നമ്മൾ അതിൻ്റെ അടിയിലും
അപ്പം നമ്മൾ മണലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മണലിൽ നമ്മൾ ചാരം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്മെല്ല് വരില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോസ് വന്നിട്ട് നമ്മുടെ പഴയ വീഡിയോസ് ആണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് പഴയ വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ് മഴ പെയ്യാത്ത മുന്നേ. അപ്പോൾ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മൾ പുതിയ മണ്ണ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്നുള്ള ഒരു പേടിയും പിന്നെ ഇപ്പോൾ നല്ല മഴയും ഉണ്ട് പുറത്ത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുതിയ വീഡിയോസൊന്നും എടുക്കാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരിക്കും അസ്സലാമു അലൈക്കും.